നിങ്ങൾ തയ്യാറാക്കിയ പട്ടികയിലെ നിശ്ചിത പ്രത്യേകതയുള്ള ദത്തങ്ങളെ തരംതിരിച്ച് മറ്റൊരു പട്ടികയാക്കാനുള്ള സൗകര്യം കാൽക്കിൽ ലഭ്യമാണ്. ഓട്ടോ ഫിൽട്ടർ എന്ന സങ്കേതമാണ് ഇതിനായി നാം പ്രയോജനപ്പെടുത്തുന്നത്. പ്രവർത്തനം 6-6 ദത്തങ്ങളെ തരംതിരിച്ചെടുക്കാം. 25 ഡിഗ്രി സെൽഷ്യസ് ദൈനിക ശരാശരി താപനിലയുള്ള സ്ഥലങ്ങൾ മാത്രം കണ്ടെത്തണമെന്നിരിക്കട്ടെ. ഓട്ടോ ഫിൽട്ടർ ഉപയോഗിച്ച് ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. തലക്കെട്ടുകളുടെ സെല്ലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. നമുക്കിവിടെ ഇവയെല്ലാം തലക്കെട്ടുകളാണ്. നമുക്ക് 25 ഡിഗ്രി ശരാശരി താപനിലയുള്ള ഒരു സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അപ്പം അതിനുവേണ്ടി ആ തലക്കെട്ട് ഞാൻ ഇത്തരത്തിൽ സെലക്ട് ചെയ്തു. അതായത് ഇവിടെ F1 എന്ന സെല്ലാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇനിയോ ടൂൾ ബാറിലുള്ള ഓട്ടോ ഫിൽട്ടർ ടൂൾ ക്ലിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡാറ്റ മെനുവിൽ ഓട്ടോ ഫിൽട്ടറാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ടൂൾ ബാറിലുള്ള ഓട്ടോ ഫിൽട്ടർ ടൂൾ ഇതാണ്, ഇത് ക്ലിക്ക് ചെയ്യാം. നോക്കൂ, ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ സെല്ലിലും വലത്തെ താഴെ മൂലയിൽ ഒരു ത്രികോണം വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഡാറ്റ മെനുവിൽ ഓട്ടോ ഫിൽട്ടർ ക്ലിക്ക് ചെയ്താലും, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇത് അപ്രത്യക്ഷമാവുന്നു, വീണ്ടും ഡാറ്റ മെനുവിൽ ഓട്ടോ ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വരുന്നു, അഥവാ ഡാറ്റ മെനുവിൽ ഓട്ടോ ഫിൽട്ടർ എന്ന് എഴുതിയതിന് മുമ്പിൽ ടിക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അതിവിടെ ഓൺ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നമുക്ക് ഈ സെല്ലിന്റെ വലുപ്പം, ഈ FG എന്നീ സെല്ലുകൾക്കിടയിൽ മൗസ് പോയിന്റ് എത്തിക്കുന്ന സമയത്ത് ആരോ കീ ആകുന്ന സമയത്തൊന്ന് വലിച്ച് ഇതിന്റെ വലുപ്പം ഒന്ന് കൂട്ടാം. നോക്കൂ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇപ്പോൾ തലക്കെട്ടുകളുടെ സെല്ലുകളിൽ കാണുന്ന ബട്ടണുകളിൽ നിന്ന്, ഇതാണ് ആ ബട്ടൺ, തരംതിരിക്കേണ്ട ദത്തത്തിന്റെ തലക്കെട്ടിനോട് ചേർന്ന ബട്ടൺ ഇവിടെ F1 ആണ്. അതായത് നമ്മളിപ്പോൾ F1 എന്ന സെല്ല് സെലക്ട് ചെയ്തു, അതിനകത്ത് ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്തു ചെയ്യണം? തുറന്നു വരുന്ന ജാലകത്തിൽ ആവശ്യമുള്ള ദത്തത്തിന്റെ ടിക്ക് മാർക്ക് മാത്രം നിലനിർത്തുക, അല്ലാത്തവ ഒഴിവാക്കുകയാണ് വേണ്ടത്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ജാലകം വരുന്നു. ഇവിടെ എല്ലാം ടിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഓൾ എന്നുള്ള ടിക്ക് ഇവിടെ ഒഴിവാക്കി. ഇപ്പോൾ ഒന്നിലും ടിക്കില്ല. ഇവിടെ നമുക്ക് ഏത് താപനിലയുള്ള ലിസ്റ്റാണ് നമുക്ക് ആവശ്യം? 25 ഡിഗ്രി ശരാശരി താപനിലയുള്ളതാണ് നമുക്ക് ആവശ്യമെങ്കിൽ 25 മാത്രം ടിക്ക് ചെയ്യുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, 25 ഡിഗ്രി ശരാശരി താപനിലയുള്ള രണ്ട് സ്ഥലങ്ങളുടെ പേര്, ദൈനിക ശരാശരി താപനില എത്രയാണ്? 25 ഡിഗ്രിയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും ഉള്ളത്. നമ്മളിപ്പോൾ ഫിൽട്ടർ ചെയ്ത സ്പ്രെഡ്ഷീറ്റ് ജാലകത്തിൽ പുതിയൊരു ഷീറ്റിൽ ഉൾപ്പെടുത്തി ഫിൽട്ടർ ചെയ്ത പട്ടിക കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക, ശേഷം ഫയൽ സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ ഇത് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതിയ ഷീറ്റ് ഇവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷീറ്റ് 3 എന്ന ഒരു പുതിയ ഷീറ്റ് വന്നു. ഇത്രയും ഈ ഫിൽട്ടർ ചെയ്തത് മാത്രം നമ്മളിവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്യുന്നു. ഷീറ്റ് 3 സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ A1 എന്ന സെല്ല് സെലക്ട് ചെയ്ത് എഡിറ്റ് മെനുവിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ആ ഫിൽട്ടർ ചെയ്തത് മാത്രം നമുക്ക് മറ്റൊരു ഷീറ്റിലേക്ക് ലഭിക്കുന്നു. ഇവിടെ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യുന്നു, സേവ് ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഷീറ്റ് 1 തന്നെ വരുന്നു. നമ്മളിവിടെ ഈ ഫിൽട്ടറിംഗ് ഒഴിവാക്കുന്നതിന് വീണ്ടും ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ എന്നതിന് നേരെയുള്ള ഈ ത്രികോണത്തിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഓൾ ടിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ടെമ്പറേച്ചറും എല്ലാ സ്ഥലങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഈ ഫിൽട്ടറിംഗ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഡാറ്റയിലെ ഈ ഓട്ടോ ഫിൽട്ടർ വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഓട്ടോ ഫിൽട്ടർ ഇവിടെ നിന്ന് പോകുന്നതാണ്. ദത്തങ്ങളെ ഫിൽട്ടർ ചെയ്യുമ്പോൾ ഡാറ്റ മെനുവിൽ നിന്ന് മോർ ഫിൽട്ടേഴ്സിൽ സ്റ്റാൻഡേർഡ് ഫിൽട്ടർ എന്ന ക്രമത്തിൽ നിബന്ധനകൾ നിശ്ചയിച്ച് ദത്തങ്ങൾ ഫിൽട്ടർ ചെയ്യാവുന്നതാണ്. ഈ മാർഗം ഉപയോഗിച്ച് 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ശരാശരി താപനിലയുള്ള ദത്തങ്ങളുടെ പട്ടിക ഫിൽട്ടർ ചെയ്ത് കണ്ടെത്താനാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഡാറ്റ മെനുവിൽ മോർ ഫിൽട്ടേഴ്സിൽ സ്റ്റാൻഡേർഡ് ഫിൽട്ടറാണ് എടുക്കേണ്ടത്. ഡാറ്റ മോർ ഫിൽട്ടേഴ്സ് സ്റ്റാൻഡേർഡ് ഫിൽട്ടർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് കണ്ടീഷൻസ് നൽകാം. ഇവിടെ ഫീൽഡ് നെയിമും ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണ്. അതിന്റെ കണ്ടീഷൻ എന്താണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? 20 ഡിഗ്രി സെൽഷ്യസിൽ താഴെ ആണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലെസ് ദാൻ എന്ന കണ്ടീഷൻ ഞാൻ എടുത്തു. വാല്യൂ നമുക്കിവിടെ ഇവിടെ അതിലുള്ള വിലകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ 20 എന്ന് നൽകാം. 20 ഡിഗ്രിയുടെ താഴെയുള്ളത്, 20 ഡിഗ്രിക്ക് താഴെ ആണ് നമുക്ക് ആവശ്യം. നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, മുംബൈ അവിടെ ഡെയിലി മീൻ ടെമ്പറേച്ചർ 19 എന്നാണ്. അത് മാത്രം നമുക്കിവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. ഈ പ്രവർത്തനം നമുക്കിവിടെ ഒന്ന് സേവ് ചെയ്യാം. ഇവിടെ ഈ സീരിയൽ നമ്പർ, അതുപോലെ പ്ലേസ്, സ്ഥലപ്പേര്,
അതുപോലെ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ്. ഇത്രയും കാര്യങ്ങൾ മാത്രം മറ്റൊരു ഷീറ്റിലേക്ക് മാറ്റണമെന്നിരിക്കട്ടെ. ഇവിടെ ഇപ്പോൾ ഷീറ്റ് വൺ, ഷീറ്റ് ടു, ഷീറ്റ് ത്രീ എന്നിവയുണ്ട്. ഷീറ്റ് ടു നമ്മുടെ ലുക്കപ്പ് ചാർട്ടിന് വേണ്ടി നൽകിയത്, അതുപോലെ ഇവിടെ 25 ഡിഗ്രി മോഡറേറ്റ് ക്ലൈമറ്റ് ഉള്ളത് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇനി പുതിയൊരു ഷീറ്റ് ഉണ്ടാക്കാൻ നമ്മളിവിടെ ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷീറ്റ് ഫോർ ലഭിക്കുന്നു. ഈ നാലാമത്തെ ഷീറ്റിൽ നമുക്ക് ആവശ്യം ഈ സീരിയൽ നമ്പറും പ്ലേസും ആവശ്യമുണ്ട്. അത് ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൺട്രോൾ സി കോപ്പി ചെയ്തു. നാലാമത്തെ ഷീറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൺട്രോൾ വി അതവിടെ പേസ്റ്റ് ചെയ്തു. ഇനി എനിക്കിവിടെ ഷീറ്റ് ഒന്നിലുള്ള ഈ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് മാത്രമാണ് ആവശ്യം. അതുകൊണ്ട് അത് മാത്രം സെലക്ട് ചെയ്ത് കൺട്രോൾ സി അമർത്തുന്നു. ഷീറ്റ് ഫോർ എടുത്തതിന് ശേഷം ഇവിടെ കൺട്രോൾ വി അമർത്തുന്ന സമയത്ത് ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്നുള്ളത് ഹാഷ് വാല്യൂ എന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇത് ഒരു എററാണ് ഇവിടെ വന്നിട്ടുള്ളത്. നോക്കൂ, സ്ഥലപ്പേരുകളും കാലാവസ്ഥയും പുതിയ ഒരു ഷീറ്റിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല അല്ലേ? അതെ, സ്ഥലപ്പേരുകൾ മാത്രമേ ശരിയാവുന്നുള്ളൂ. ശരിയാണ്, നമുക്കും ഈ സ്ഥലപ്പേരും സീരിയൽ നമ്പറും കൃത്യമായിട്ട് വന്നു, പക്ഷേ നമുക്ക് അവിടെയുള്ള ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് നമുക്ക് കൃത്യമായിട്ട് വന്നില്ല. നോക്കൂ, ഏതെങ്കിലും ഫംഗ്ഷനോ ഫോർമുലയോ ഉപയോഗിച്ച് സ്പ്രെഡ്ഷീറ്റിൽ ലഭ്യമാക്കിയ ഒരു ഡാറ്റ കോപ്പി ചെയ്ത് മറ്റൊരു സെല്ലിൽ അല്ലെങ്കിൽ ഷീറ്റിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് സ്പ്രെഡ്ഷീറ്റിലുള്ള പേസ്റ്റ് സ്പെഷ്യൽ, ലിബർ ഓഫീസ് കാൽക്കിലെ പേസ്റ്റ് സ്പെഷ്യൽ എന്ന സങ്കേതം ഉപയോഗിച്ച് നമുക്കിത് പരിഹരിക്കാം. പ്രവർത്തനം 6-7, പേസ്റ്റ് സ്പെഷ്യൽ. നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഫയലിൽ പുതിയൊരു ഷീറ്റ് ചേർത്ത് പട്ടികയിലെ സ്ഥലങ്ങളുടെ പേരുകൾ തലക്കെട്ട് കോപ്പി ചെയ്തു. നമ്മൾ കാലാവസ്ഥ രേഖപ്പെടുത്തിയ കോളം നമ്മൾ ചെയ്തു. ഇനി തുടർന്ന് നിർമ്മിച്ച ഷീറ്റിലെ രണ്ടാമത്തെ കോളം സെലക്ട് ചെയ്ത് എഡിറ്റ് മെനുവിൽ പേസ്റ്റ് നമ്മൾ ചെയ്തു. ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ ആണ് എടുക്കാൻ ഇവിടെ പറയുന്നത്. നമ്മളിവിടെ പേസ്റ്റ് ചെയ്തതിന് പകരം ഇത് ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം ഡെലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ ഷീറ്റ് വണ്ണിൽ നിന്ന് ഇത്രയും ഭാഗം നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്തു. എഡിറ്റ് മെനുവിൽ കോപ്പി ക്ലിക്ക് ചെയ്തു. ഷീറ്റ് ഫോറിൽ വരുന്നു. ഇവിടെ നേരത്തെ എഡിറ്റിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എറർ മെസ്സേജ് വരുന്നു. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് എഡിറ്റിൽ പേസ്റ്റ് സ്പെഷ്യൽ എന്നാണ്. ഇവിടെ പേസ്റ്റ് സ്പെഷ്യൽ എന്നതിൽ ടെക്സ്റ്റ് ആൻഡ് നമ്പർ എന്നിവ മാത്രം നൽകുക. ഓൾ എന്ന് പറഞ്ഞാൽ ഫോർമുലാസ് അതൊക്കെ അൺചെക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് നമ്പേഴ്സ് എന്നിവ മാത്രം നൽകി ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ആഗ്രയിലുള്ള ടെമ്പറേച്ചർ 31 ആണല്ലോ. ശരിയാണ്, 31 ആണ്. അപ്പോൾ പേസ്റ്റ് സ്പെഷ്യൽ, എഡിറ്റ് മെനുവിലെ പേസ്റ്റ് സ്പെഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഫോർമുല ഉൾപ്പെടുന്ന ഭാഗത്തെ ടെക്സ്റ്റ് മാത്രം അല്ലെങ്കിൽ നമ്പേഴ്സിനെ മാത്രം, ഇവിടെ ഈ 31 എന്ന് ടൈപ്പ് ചെയ്ത ഭാഗത്ത് സത്യത്തിൽ റൗണ്ട് E80 എന്ന ഫോർമുലയാണുള്ളത്. ആ ഫോർമുലയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഈ E8ലുള്ളതിനെ റൗണ്ട് ചെയ്ത് കാണിക്കണമെന്നാണ് ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഫോർമുലയാണ്. അപ്പോൾ ഈ ഫോർമുലയാണ് കോപ്പി ചെയ്യുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ ടെക്സ്റ്റ് മാത്രം അല്ലെങ്കിൽ നമ്പറിനെ മാത്രം ഇവിടെ പേസ്റ്റ് ചെയ്യണമെന്ന് നൽകിയാൽ അത് കൃത്യമായിട്ട് പേസ്റ്റ് ആവുന്നതാണ്. സേവ് ക്ലിക്ക് ചെയ്യുക.